കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലില് സൗന്ദര്യം കൂടിപ്പോയതുകൊണ്ട് തന്റെ മുഖം മറ്റുള്ളവരെ കാണണ്ട എന്ന് കരുതി തലയിൽ ഹെൽമറ്റ് ധരിച്ച് നടക്കുന്ന ഒരു പയ്യന്റെ കഥ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ മൂവിമാനിയയിലൂടെ കാണാൻ പോകുന്നത് തനിക്ക് സൗന്ദര്യം കുറഞ്ഞു പോയെന്ന ചിന്തയിൽ തലയില് ബോക്സ് വെച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ തലയില് ബോക്സ് വെക്കാൻ തുടങ്ങിയത്? അവള് കരുതുന്നത് പോലെ അവൾ അത്രയ്ക്ക് വിരൂപയാണോ? അതോ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്ര സുന്ദരിയാണോ ആ പെൺകുട്ടി? ഒടുക്കം അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങൾ വളരെ രസകരമായി പറഞ്ഞ ഒരു ചെറിയ കഥയിലേക്ക് നമുക്ക് കടക്കാം. കഥയുടെ പേര് അഗ്ലി ഡക്ലിംഗ് ഡോണ്ട്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു സ്കൂളാണ്. അവിടെയാണ് നമ്മുടെ നായികയായ മീനാം പഠിക്കുന്നത്. മീനാമിന് ആ സ്കൂളിലുള്ള ഒരു പയ്യന് വലിയ ഇഷ്ടമാണ്. അവള് അങ്ങനെ ഒരു ദിവസം അവളുടെ ആ ഒരു ക്രഷിന്റെ മുന്നിൽ ചെന്ന് അവളുടെ ഉള്ളിലെ പ്രണയം തുറന്നു പറയുന്നു. പക്ഷെ ആ പയ്യൻ, നീ അഗ്ലിയാണ്, നിന്നെ കാണാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളുടെ പ്രപ്പോസല് റിജക്ട് ചെയ്യുന്നു. അവളുടെ സൗന്ദര്യം അവന് ബോധിച്ചില്ല, അവള് കാണാൻ കൊള്ളൂല എന്നെല്ലാം അവൻ പറഞ്ഞത് അവന്റെ കൂട്ടുകാരും അവിടെ നിന്നിരുന്ന മറ്റു കുട്ടികളും ഏറ്റുപിടിക്കുന്നു. അവരെല്ലാം മീനാമിനെ നോക്കി, നീ അഗ്ലിയാണ്, കാണാൻ കൊള്ളാത്തവളാണ്, ഒരു സൗന്ദര്യവും ഇല്ലാത്തവളാണ് എന്ന് അവൾക്ക് നേരെ ആർത്തു വിളിക്കുന്നു. ആ ഒരു കാര്യം മീനാമിന്റെ ഉള്ളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം അവരെല്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞതുപോലെ താൻ കാണാൻ കൊള്ളാത്തവളാണെന്ന ചിന്ത ഉള്ളിൽ കൂടി മീനാം ഒരു വലിയ തീരുമാനമെടുത്തു. അവൾ തലയിൽ ഒരു ബോക്സ് അണിയാൻ തുടങ്ങി. ഉറങ്ങുന്ന സമയത്തല്ലാതെ മറ്റെല്ലായ്പ്പോഴും അവളുടെ തലയിൽ ആ ബോക്സ് കാണും. തന്റെ സൗന്ദര്യമില്ലാത്ത മുഖം ആരും കാണണ്ടെന്നാണ് അവൾ അതിലൂടെ കരുതുന്നത്. പണ്ട് ടോം ആൻഡ് ജെറി കാർട്ടൂൺ കണ്ടത് ഓർമ്മ വരികയാണ് ഇത് കണ്ടപ്പോ. അതില് ഒരു കുട്ടി തറവ് തന്നെ കാണാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് തലയിൽ ഇതുപോലെ ബോക്സ് ധരിച്ച് നടന്നതും തുടർന്ന് ജെറി അവൾക്ക് അവളുടെ സൗന്ദര്യം ബോധിപ്പിച്ചു കൊടുത്തതുമെല്ലാം. എന്തായാലും അന്നത്തെ ആ ഒരു കാർട്ടൂണിലെ അതേ സിറ്റുവേഷനിലൂടെ തന്നെയാണ് മീനാം ഇപ്പോൾ കടന്നു പോകുന്നത്. പിന്നീട് സ്കൂളിൽ പോകാൻ മീനാം താല്പര്യപ്പെട്ടിട്ടില്ല. അവള് ഹോം സ്കൂളിങ്ങാണ് പിന്നീട് ചെയ്തത്. മീനാമിന് അച്ഛനും അനിയനുമാണുള്ളത്. അവളുടെ അമ്മ മരണപ്പെട്ടു. ഈ അനിയനാണെങ്കിൽ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞ് അച്ഛനത് ചോദിക്കുന്ന സമയത്ത് വിഷയം മാറ്റാനായി എപ്പോഴും മീനാമിന്റെ കാര്യം എടുത്തിടും. മീനാമ് കാണാൻ കൊള്ളൂല, അവൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ തലമൂടി നടക്കുന്നത്. അത് തന്നെയാ നല്ലത്, ഇവളുടെ ആ വൃത്തികെട്ട മുഖം കാണുന്നതിലും നല്ലതല്ലേ ആ കവർ കാണുന്നത് എന്നെല്ലാം അവൻ കമന്റ് അടിക്കും. ഇവളത് കേട്ടപാടെ കരച്ചില് തുടങ്ങും. ഇങ്ങനെയൊക്കെ മീനാമിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. അവൾക്കാണെങ്കിൽ അഗ്ലി ഡക്ലിംഗ് ക്ലബ് എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ പേജുമുണ്ട്. അതിലും ഇവള് ദിവസം ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് സമയം ചെലവഴിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് മീനാമിന്റെ ഈ ഒരു അവസ്ഥ അവളുടെ അച്ഛനെ ഏറെ വിഷമിപ്പിച്ചത് കൊണ്ട് തന്നെ അവളെ എങ്ങനെയും ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്ന്, ഈ നാണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് കരുതി ഒരു ഡോക്ടറിന്റെ സഹായം അച്ഛൻ തേടുന്നതാണ്. മീനാമിന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ആ ഡോക്ടർ ഇതൊരു അസുഖമല്ലെന്നും അവളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവൾ ഇപ്പോൾ അവളെ തന്നെ അടച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും പറയുന്നു. അങ്ങനെ ഡോക്ടർ കുറച്ച് ഉപദേശങ്ങൾ മീനാമിന്റെ അച്ഛന് നൽകുന്നു. അത് കേൾക്കുന്ന അദ്ദേഹം ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് അന്ന് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ രാത്രി ഇവരെല്ലാം ഒന്നിച്ച് ഡിന്നർ കഴിക്കാനിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മുഖത്ത് നിന്ന് ആ ഒരു ബോക്സ് മാറ്റാതിരിക്കാനായി മീനാം സ്ട്രോ വെച്ച് വലിച്ചു വലിച്ച് ഭക്ഷണം കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സമയം മീനാമിന്റെ അച്ഛൻ, എനിക്ക് രണ്ടുപേരോടും വളരെ സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്ന മീനാമിന്റെ അനിയൻ, എന്താച്ചാ ഇത്ര സീരിയസ് ആയ കാര്യം, അച്ഛനെന്താ വല്ല പകർച്ചവ്യാധിയും ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്ന സമയം അവന്റെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തിട്ട് അച്ഛൻ പറയാണ്, അതൊന്നുമല്ല, മീനാമ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വീട്ടിലിരുന്നല്ലേ പഠിച്ചത്, ഇനി മുതൽ അവളെ സ്കൂളിൽ വിടാൻ ഞാൻ തീരുമാനിച്ചു. നീ പഠിക്കുന്ന സ്കൂളിൽ നാളെ തൊട്ട് മീനാമും വരുന്നതാണെന്ന് അച്ഛൻ പറഞ്ഞു തീരുമ്പോഴേക്കും മീനാം താൻ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. നീ എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല, കഴിഞ്ഞ നാള് വരെ നീ പറഞ്ഞതാണ് ഞാൻ കേട്ടത്, ഇനി ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുമെന്ന് അച്ഛൻ വാശി പിടിക്കുന്നു. മീനാം വിഷമിച്ച് അവളുടെ റൂമിലേക്ക് ചെന്നിരുന്ന കരയാണ്. അവൾക്ക് സ്കൂളിൽ പോകുന്ന കാര്യം ഓർക്കാനേ വയ്യ. സ്കൂളിൽ ഈ ബോക്സ് വെച്ചോണ്ട് പോയ പിള്ളേര് കളിയാക്കും. ബോക്സ് വെക്കാതെ പോവാൻ തനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. തന്റെ മുഖം കണ്ടിട്ട് പണ്ടത്തെ പോലെ അയ്യേ വൃത്തികെട്ടവള്, സൗന്ദര്യം ഇല്ലാത്തവള് എന്നൊക്കെ ആൾക്കാർ കളിയാക്കിയാല് അത് തനിക്ക് താങ്ങാനാവില്ല, താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവള് കരയുമ്പോൾ അങ്ങോട്ടേക്ക് അവളുടെ അനിയൻ വരുന്നു. അവനും ഇവള് തലയിൽ വെച്ചിരിക്കുന്ന പോലെ ഒരു ബോക്സ് വെച്ച് വന്നിട്ട്, ചേച്ചി നാളെ സ്കൂളിൽ പോകുമ്പോ ദേ ഈ ബോക്സ് വെച്ചാൽ മതി, ഇത് ഞാൻ നന്നായി ഡെക്കറേറ്റ്
ചെയ്തു തരാന്ന് പറയുന്നു. കൂടാതെ അവൻ പഠിക്കുന്ന സ്കൂളിലേക്കല്ലേ മ്യൂനാമ് വരുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂനാമിനെ ആരെങ്കിലും കളിയാക്കിയാൽ അവർ ഇടിച്ചു ശരിയാക്കുന്ന കാര്യം അവൻ ഏറ്റു എന്ന് പറഞ്ഞ് അവൾക്ക് ധൈര്യവും കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മ്യൂനാമിന്റെ അച്ഛൻ തന്നെ അവളെ സ്കൂളിലേക്ക് വിടാനായി കാറിൽ പോകുന്നു. അവൾ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന കണ്ട് അവളെ ശാന്തിയാക്കാനായി, ടെൻഷൻ കുറയ്ക്കാനായി നല്ല മ്യൂസിക് ഒക്കെ കാറിൽ പ്ലേ ചെയ്യുന്നു. സ്കൂളിന്റെ ഗേറ്റ് എത്തിയതും മ്യൂനാം ആകെപ്പാടെ വല്ലാതെ പേടിച്ചു വിറയ്ക്കുന്നു. അച്ഛൻ പറ്റുന്ന രീതിയിലെല്ലാം അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഇന്നലെ അങ്ങനെ നിന്നോട് സംസാരിച്ചത്, അത് നിനക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകുമെന്നെല്ലാം അച്ഛൻ ആശ്വസിപ്പിക്കുമ്പോൾ അവള് ഒരുവിധം കാം ഡൗൺ ആയി കാറിന് വെളിയിലേക്ക് ഇറങ്ങി അച്ഛനോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് നടക്കുന്നു. മ്യൂനാം പോയ ഉടനെ തന്നെ അച്ഛൻ പൊട്ടിക്കരയാണ്. കഴിഞ്ഞ കുറെ നാളായി ഇവള് ഫുൾ ടൈം അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ അവളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണെങ്കിൽ പോലും അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് വിടുന്നതിന്റെ സങ്കടമാണ് അച്ഛന്. എന്തായാലും മ്യൂനാം ഇങ്ങനെ തലയിൽ ബോക്സ് വെച്ച് സ്കൂളിലേക്ക് നടക്കുന്നത് ആ സ്കൂളിലെ കുട്ടികൾ കാണുന്നു. അവരെല്ലാം വിചിത്ര ജന്തുവിനെ പോലെ മ്യൂനാമിനെ തുറച്ചു നോക്കുന്നു. ഇവൾക്കും വല്ലാത്ത ഒരു നാണക്കേട് പോലെ തന്നെ അപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ എന്തായാലും അവിടെ ഇങ്ങനെ പതറി നടക്കുന്ന സമയത്താണ് അറിയാതെ ഒരു പയ്യനെ ഇടിക്കുന്നത്. അവനും തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അവന്റെ തലയിലെ ഹെൽമെറ്റ് കാണുന്ന ഇവൾക്ക് ഇനി അവനും തന്നെ പോലെ മുഖം ആരെയും കാണിക്കാതിരിക്കാനാണോ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ ഐ ഡി കാർഡ് കാണിച്ചിട്ട് ഹായ് ഞാൻ മിന്റോ എന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തി ഇവളോട് സംസാരിക്കാനായി വരുമ്പോഴേക്കും ഇവള് താല്പര്യപ്പെടാതെ അവിടെ നിന്ന് ധൃതിയിൽ പോകുന്നു. ആദ്യമൊന്ന് ഇപ്പോൾ അവള് പരിചയപ്പെട്ട മിന്റോ എന്ന ചെറുക്കനെ ഇടിച്ചതുപോലെ തന്നെ ഇപ്പൊ അവിടെയുള്ള മറ്റൊരു ചെറുക്കനെയും ചെന്നിടിക്കുന്നു. ഇവന്റെ പേര് സീറോ എന്നാണ്. അവൻ മിന്റോയെ പോലെ ഡീസന്റ് അല്ല, സ്വീറ്റ് അല്ല. സീറോ വളരെ ഒരു റൌഡി തരം പിടിച്ച പയ്യനാണ്. അവൻ ആ ഒരു സ്കൂളിലെ വില്ലൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ അവന്റെ ഗ്യാങ്ങിന്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് അവനെ മീനാം വന്ന് ഇടിച്ചത്. സീറോ ഇങ്ങനെ തലയിൽ ഒരു ബോക്സ് വെച്ച് പെൺകുട്ടി നിൽക്കുന്നത് കണ്ട ഉടനെ ബോക്സ് ഊരാൻ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. മീനാം ആകെപ്പാടെ പേടിച്ചു വരച്ച് നിൽക്കുമ്പോൾ അവളുടെ രക്ഷകനായി അവിടേക്ക് മിന്റോ എത്തുന്നു. അവൻ ആ സമയത്താണ് ഹെൽമെറ്റ് ഊരുന്നത്. അവൻ സീറോയോട് തട്ടിക്കയറി മീനാമിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. സീറോ നിന്നെ ഞാൻ പിന്നെ കണ്ടോളാടാ എന്ന മട്ടിൽ മിന്റോയെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പിന്നീട് മീനാം ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. പുതുതായി ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത മീനാമിനെ ടീച്ചർ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. മീനാം തലയിൽ ബോക്സ് ഇട്ടിരിക്കുന്നതിന്റെ പേരിൽ അവളെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല, സ്നേഹത്തിൽ സാധാരണ കുട്ടികളോട് പെരുമാറുന്ന പോലെ തന്നെ ഇവളോടും പെരുമാറണമെന്ന് ടീച്ചർ പറയുന്നു. ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന മീനാമിന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം തലയാട്ടി സമ്മതിക്കുന്നുണ്ടെങ്കിലും ടീച്ചർ പോയ ഉടനെ അവര് മീനാമിനെ കളിയാക്കാൻ തുടങ്ങുന്നു. മീനാമ് കളിയാക്കലുകൾക്കിടയിലൂടെ നടന്ന് അവളുടെ സീറ്റിൽ പോയിരിക്കുന്നു. കുട്ടികളെല്ലാം അവളെ കളിയാക്കി ആസ്വദിക്കുകയാണ്. പക്ഷെ ആ കൂട്ടത്തിലുള്ള മിന്റോ ഈ കളിയാക്കുന്ന കുട്ടികളുടെ കൂടെ ചേർന്ന് മീനാമിനെ കളിയാക്കാതെ അവളോട് സിമ്പതി തോന്നി അവിടെ ഇരിക്കുന്നു. അങ്ങനെ പിന്നീട് ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ കഫറ്റീരിയയിലേക്ക് ചെല്ലുന്ന മീനാം അവിടെ അവളുടെ അനിയനുണ്ടെങ്കിൽ അവന്റെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിലും അനിയന്റെ പൊടി പോലും അവിടെ എങ്ങും കാണുന്നില്ല. അങ്ങനെ അവൾ ഒറ്റക്കിരുന്ന് കഴിക്കാൻ തുടങ്ങുന്നു. ബോക്സ് ഊരാതെയാണ് അവൾ ഫുഡ് കഴിക്കുന്നത്. ഇത് കാണുന്ന മറ്റു കുട്ടികൾ ഉച്ചത്തിൽ അവളെ കൂകി വിളിക്കാനും കമന്റ് അടിക്കാനും തുടങ്ങുന്നു. രണ്ട് പയ്യന്മാരെത്തി അവളുടെ തലയിൽ നിന്ന് ആ ബോക്സ് ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവള് ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് കരയാണ്. വിശന്നിട്ട് വയ്യ, ഭക്ഷണം കഴിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. നാളെ തൊട്ട് ഒരു കാരണവശാൽ താൻ സ്കൂളിൽ വരില്ല, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല എന്ന് അവൾ മനസ്സിലിങ്ങനെ കരുതുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മിന്റോ വരുന്നത്. അവൻ തലയിൽ ഹെൽമെറ്റ് ധരിച്ചാണ് ഇവളുടെ അടുത്ത് വന്നിരിക്കുന്നത്. മീനാം തലയിൽ ബോക്സ് ധരിച്ചിരിക്കുന്നത് കണ്ട് തനിക്കൊരു കുറ്റവും തോന്നുന്നില്ല എന്നും മീനാമിനോട് അവനൊരു ദേഷ്യമോ വെറുപ്പോ ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളുമായി നല്ല ഫ്രണ്ട് ആവുകയാണ് അവൻ. കൂടാതെ അവന് കഴിക്കാനായി കൊണ്ടുവന്ന സാൻഡ്വിച്ചിൽ നിന്ന് ഒരു പങ്ക് അവൾക്കും കൊടുക്കുന്നു. അവള് വിശന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അവൻ അറിയാം. അങ്ങനെ അവൻ കൊടുത്ത സാൻഡ്വിച്ച് അവള് കഴിക്കുന്നു. പിന്നീട് അവനോട് സംസാരിക്കുന്നു. ആ സമയം താൻ സ്കൂളിൽ ഇനി വരില്ല എന്ന് അവള് പറയുമ്പോൾ സ്കൂളിൽ വരണം, കളിയാക്കുന്നവർക്കിടയിൽ നിന്ന് പേടിച്ച് പിന്തിരിഞ്ഞോടാതെ അവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കുകയാണ് വേണ്ടതെന്ന് അവൻ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അന്ന് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് പോകാൻ നേരം മിന്റോയെ കാത്ത് സീറോ നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന മട്ടിൽ സീറോ വെല്ലുവിളിച്ചില്ലായിരുന്നു, അതിനെത്തിയതാണ്. അങ്ങനെ മിന്റോയെ സീറോ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുന്നു. ഈ കാഴ്ച മീനാം കാണുന്നു. അവൾക്ക് വല്ലാത്ത വിഷമം, അവളുടെ പേരിലാണല്ലോ ഈ ഒരു വഴക്കുണ്ടായത്. ആ സമയം അങ്ങോട്ടേക്ക് പ്രിൻസിപ്പൾ വരുന്നു. പ്രിൻസിപ്പളിനെ കണ്ടപാടെ സീറോ അവിടെ നിന്ന് ഓടുന്നു. ഓടുന്ന സമയം അവൻ അവിടെ മീനാം നിൽക്കുന്ന കണ്ട് അവളെയും പിടിച്ചു വലിച്ചോണ്ടാണ് ഓടുന്നത്. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് അവളെ കൊണ്ടു നിർത്തി ബലമായി അവളുടെ തലയിൽ നിന്ന് ആ ബോക്സ് അവൻ ഊരി മാറ്റുന്നു. അവളുടെ ഭംഗിയാർന്ന മുഖം കണ്ട് അവൻ മതി മറന്ന് നിൽക്കുകയാണ്. ഇത്ര സുന്ദരിയായ പെണ്ണെ എന്തിനാണ് ഇങ്ങനെ ബോക്സ് വെച്ച് നടക്കുന്നതെന്ന ചിന്തയിൽ അവൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ താൻ കാണാൻ കൊള്ളാത്തവളാണെന്ന ചിന്ത ഉള്ളിലുള്ള മീനാം കരുതുന്നത് അവളുടെ വൃത്തികെട്ട മുഖം കണ്ട് ഇവൻ പേടിച്ചു നിൽക്കുകയാണെന്നാണ്. അങ്ങനെ അവള് ബോധം കെട്ട് വീഴുന്നു. പിന്നീട് അവള് മയക്കത്തിൽ നിന്നുണരുമ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്.
അവളുടെ അച്ഛനും അനിയനും അടുത്തുണ്ട്. തലയിൽ ബോക്സ് ഇല്ല, തന്റെ മുഖം എല്ലാവരും കാണുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അവള് ആകെപ്പാട് അവിടെ കിടന്ന് ഭ്രാന്ത് പിടിച്ച പോലെ പെരുമാറുമ്പോൾ ഒരു മാസ്ക് ഇട്ടുകൊടുത്ത് അവളെ സമാധാനിപ്പിക്കുന്നു. മീനാം വിഷമിക്കുന്നത് കാണുന്ന അവളുടെ അച്ഛന് അദ്ദേഹം അവളെ നിർബന്ധിച്ച് സ്കൂളിൽ വിട്ടതുകൊണ്ടല്ലേ അവൾക്ക് ഇത്രയും വിഷമം വന്നത് എന്ന ചിന്തയിൽ അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നു. മോൾ ഇനി സ്കൂളിൽ പോകണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ മീനാം ആ സമയം ഇല്ല, ഞാൻ സ്കൂളിൽ പോവും, എന്റെ അനുവാദമില്ലാതെ എന്റെ മുഖത്ത് നിന്ന് ആ ബോക്സ് എടുത്ത് മാറ്റിയവനിട്ട് രണ്ടെണ്ണം എനിക്ക് കൊടുക്കണമെന്ന് പറയുന്നു. അവളുടെ ഈ മറുപടി അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സ്കൂളിൽ നിർബന്ധിച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വിട്ടതിന് ഫലം കണ്ടു തുടങ്ങിയല്ലോ എന്ന് അച്ഛൻ കരുതുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മള് സ്കൂളിൽ കാണുമ്പോൾ സീറോ മീനാമിന്റെ ആ ഒരു സുന്ദരമായ മുഖത്തെ പറ്റി തന്നെ ഓർത്തുകൊണ്ട് നിൽക്കുന്നു. എന്നാലും അവൾ എന്തിനായിരിക്കും ഇത്ര ഭംഗിയുള്ള മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ബോക്സ് തലയിൽ വെച്ച് നടക്കുന്നത് എന്നാണ് സീറോ ചിന്തിക്കുന്നത്. ആ സമയത്താണ് അവിടേക്ക് മീനാം വരുന്നത്. അവള് ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് മുഖത്ത് മാസ്കും വെച്ചാണ് വന്നിരിക്കുന്നത്. വന്ന പാടെ സീറോയ്ക്ക് ഇട്ട് കാരണത്തിനിട്ട് ഒറ്റ അടി. ഈ അടി എന്റെ അനുവാദമില്ലാതെ എന്റെ ബോക്സ് എടുത്ത് മാറ്റിയതിനാണെന്ന് അവള് പറയുന്നു. എന്തായാലും സീറോയെ അടിക്കുന്നത് അവന്റെ ഗ്യാങ് മെമ്പേഴ്സ് കാണുന്നുണ്ടായിരുന്നു. അവര് അവളെ തിരിച്ചടിക്കാനായി പിടിക്കുമ്പോഴേക്കും സീറോ അവരുടെ പിടിയിൽ നിന്ന് അവളെ മാറ്റി നിർത്തി അവളുടെ മുഖത്തെ മാസ്ക് ഊരാനായി ട്രൈ ചെയ്യുന്നു. അവൾ അത് തടയാനായി ശ്രമിക്കുന്നു. ഇവർക്കിടയിൽ ഇങ്ങനെ പിടിവലി നടക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മിന്റോ വരുന്നു. അങ്ങനെ പിന്നീട് മിന്റോയും സീറോയും തമ്മിൽ ഈ കാര്യം പറഞ്ഞ് അടിയാകുന്നു. ഈ അടി കണ്ടുകൊണ്ട് ആ സ്കൂളിലെ മറ്റു കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിലും ആരും പിടിച്ചു മാറ്റാൻ തയ്യാറാവുന്നില്ല. അവര് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തോണ്ട് നിൽക്കുകയാണ്. പിന്നീട് മീനാമാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നത്. എന്തായാലും ഇവിടം കൊണ്ട് പ്രശ്നം അവസാനിച്ചില്ല. നേരത്തെ നടന്ന അടിയുടെ വീഡിയോ അതിനോടകം തന്നെ അടി കണ്ടോണ്ട് നിന്ന ആ കുട്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണിന് വേണ്ടി രണ്ട് ചെറുക്കന്മാര് അടി കൂടുന്നു എന്ന ക്യാപ്ഷനോടുകൂടി. ഈ കാര്യം അറിയുന്ന മീനാം ഇവരോട് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ എന്തിന് ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ മിന്റോ പറയാണ്, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാ ശ്രമിച്ചത്, ദൈവനല്ലേ ചുമ്മാ ഇഷ്യൂ ഉണ്ടാക്കുന്നതെന്ന്. അത് കേൾക്കുന്ന സീറോ, ഇവള് നല്ല സുന്ദരിയാ, എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ അതുകൊണ്ട് ഇവളുടെ മുഖത്തെ മാസ്ക് ഒന്ന് മാറ്റാൻ നോക്കി, അതിന് നിനക്കെന്താ ഇത്ര കുഴപ്പം, എന്താ നിനക്കും ഇവളെ ഇഷ്ടമാണോ എന്ന് മിന്റോയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മിന്റോ, എന്താ നീ ഇപ്പൊ പറഞ്ഞ, ഇവളെ ഇഷ്ടമാണെന്നോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ സീറോ ഒന്ന് പരുങ്ങുന്നു. ആര് പറഞ്ഞു ഇഷ്ടമാണെന്ന്, എനിക്ക് ഇവളെ ഇഷ്ടമൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വൃത്തിയുണ്ട പെണ്ണ് ഇവളാണെന്ന് സീറോ പറയുന്നു. ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ മീനാമിന് പണ്ട് അവള് ലവ് പ്രപ്പോസ് ചെയ്ത സമയത്ത് അവളുടെ ക്രഷ് അവള് വൃത്തികെട്ടവളാണ്, സൗന്ദര്യം ഇല്ലാത്തവളാണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത കാര്യമാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് പഴയ കാര്യം ഓർത്ത് ടെൻഷനായ മീനാം വീണ്ടും ബോധം കെടുന്നു. പിന്നീട് നമ്മൾ കാണുമ്പോൾ മീനാം വീട്ടിലാണ്. അവള് അവളുടെ റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അച്ഛനും അനിയനും ഡോറ് തുറക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവര് സമാധാനിപ്പിക്കുന്നതിലൊന്നും അവള് സമാധാനപ്പെടുന്നില്ല. അന്ന് അവളുടെ വീട്ടിലേക്ക് സീറോ വരുന്നു. അവളെ കണ്ട് മാപ്പ് ചോദിക്കാനായിട്ടാണ് വന്നത്. പക്ഷെ അച്ഛൻ സീറോയെ മീനാം ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല, അവൾ ആകെപ്പാടെ വിഷമത്തിലാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. അടുത്ത ദിവസം സ്കൂളിലേക്ക് മീനാമിനെ കൂട്ടിക്കൊണ്ട് പോകാനായി മിന്റോ വരുന്നു. മിന്റോ എത്ര നിർബന്ധിച്ചിട്ടും ആദ്യം മീനാം സ്കൂളിലേക്ക് ചെല്ലാൻ തയ്യാറാവുന്നില്ല. ഒരുവിധം അവൻ പെടാപ്പാടുപെട്ട് അവളെ കൊണ്ട് ഡോർ തുറപ്പിക്കുന്നു. അവളൊരു മാസ്ക് ധരിച്ച് റൂമിന് വെളിയിലേക്ക് വരുന്നു. ആ സമയം നീ സ്കൂളിൽ വരണം, നിനക്കായി ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് താറാവിനെ പോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് അവൾക്ക് ഗിഫ്റ്റായി കൊടുക്കുകയാണ് മിന്റോ. ഈ ബോക്സ് ധരിച്ച് നീ സ്കൂളിലേക്ക് വരാമോ എന്ന് മിന്റോ ചോദിക്കുമ്പോൾ മീനാം ചെല്ലാൻ തയ്യാറാവുന്നു. അങ്ങനെ മിന്റോ മീനാമിനെയും കൂട്ടി സ്കൂളിലേക്ക് ചെല്ലുന്നു. സ്കൂളിൽ വെച്ച് മീനാമിനെ കാണുന്ന സീറോ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മിന്റോ അതിനിട കൊടുക്കാതെ അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. പിന്നീട് പലപ്പോഴും പല കുട്ടികളായി മീനാമിന്റെ അടുത്തെത്തി അവളും സീറോയും തമ്മിൽ എന്തെങ്കിലും റിലേഷനിലാണോ ലവ് ആണോ എന്ന തരത്തിലൊക്കെ ചോദിക്കുന്നു. ഇവളല്ല അല്ല അല്ല എന്ന മറുപടി കൊടുത്ത് മടുത്തു. ഇവൾക്ക് സീറോയുടെ പേര് കേൾക്കുന്നതേ ഇപ്പൊ കലിയാണ്. അപ്പോഴാണ് ഇവളുടെ അനിയനെ സീറോയും ഗ്യാങ്ങും എടുത്തടിക്കുന്നു എന്ന കാര്യം അവൾ കേൾക്കുന്നത്. അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോ സംഭവം ശരിയാണ്. സീറോയും അവന്റെ കൂട്ടുകാരും അവളുടെ അനിയനെ അടിക്കുകയാണ്. അവൾ അടി നിർത്താനും തന്റെ അനിയനെ വെറുതെ വിടാനും സീറോയോട് ആവശ്യപ്പെടുന്നു. ആ സമയം സീറോ അടി നിർത്തണമെങ്കിൽ നീ നിന്റെ തലയിൽ നിന്ന് ബോക്സ് എടുത്ത് മാറ്റണമെന്ന് അവളോട് തിരിച്ചാവശ്യപ്പെടുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ തന്റെ അനിയനെ രക്ഷിക്കാനായി അവള് തലയിൽ നിന്ന് ആ ബോക്സ് മാറ്റുന്നു. അവളെ ബോക്സ് ഇല്ലാതെ കാണുന്ന കുട്ടികളെല്ലാം ഇവൾ എത്ര സുന്ദരിയാണെന്ന് അതിശയത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. പക്ഷെ കുട്ടികളെല്ലാം ഇങ്ങനെ നോക്കുന്നത് കാണുന്ന മീനാമിന് അവളെ കാണാൻ കൊള്ളൂല എന്ന മട്ടിലാണ് എല്ലാവരും നോക്കുന്നതെന്ന ചിന്ത തോന്നി അവള് പെട്ടെന്ന് ഓടിപ്പോയി മിന്റോയെ കെട്ടിപ്പിടിക്കുന്നു. മിന്റോയും യഥാർത്ഥത്തിൽ അപ്പോഴാണ് ഇവളുടെ മുഖത്തൊരു മാസ്കോ ബോക്സോ ഇല്ലാതെ ഇവളുടെ ആ ഒരു സൗന്ദര്യം നേരിട്ട് കാണുന്നത്. അവനും
ആകെപ്പാടെ ഷോക്കാവുന്നു. പിന്നീട് വീട്ടിലെത്തിയ മീനാം വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ എത്ര നാളായിട്ട് എന്റെ മുഖത്ത് ബോക്സ് ധരിച്ച് നടന്നതാ, ഇപ്പൊ എല്ലാം കൊളവായി, എന്റെ മുഖം എല്ലാവരും കണ്ടു, പക്ഷെ ഞാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് അവള് വിഷമിക്കുമ്പോൾ അനിയൻ പറയാണ്, ഒരിക്കലും അല്ല, നീ എത്ര സുന്ദരിയാണെന്നാണ് നിന്റെ മുഖം കണ്ട എല്ലാവരും പറഞ്ഞത്, നിനക്ക് എന്താ അത് മനസ്സിലാവത്തതെന്ന് അനിയൻ അവളോട് ചോദിക്കുന്നു. പിന്നീട് ഇവള് ഉറങ്ങാനായി മുറിയിൽ ചെല്ലുമ്പോഴാണ് ബാൽക്കണി വഴി ഇവളുടെ മുറിയിലേക്ക് സീറോ എത്തുന്നത്. സീറോയെ കണ്ട് ഇവള് ഒച്ച വെക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഇന്ന് ഞാൻ നിന്റെ അനിയനെ അടിച്ചൊരു സീൻ ഉണ്ടാക്കിയതും കഴിഞ്ഞ ദിവസം നിന്റെ മുഖത്ത് നിന്ന് മാസ്കും ബോക്സും ഊരാൻ നോക്കിയതുമെല്ലാം നീ എത്രത്തോളം സുന്ദരിയാണെന്ന കാര്യം നിന്നെ തന്നെ ബോധിപ്പിക്കാനായിട്ടാണ്. നിനക്കറിയോ, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് നീ, അത് പക്ഷെ എന്താ നിനക്ക് മനസ്സിലാവാത്തത് എന്നെല്ലാം അവൻ ചോദിക്കുന്നു. പിന്നീട് അവൻ പോയ ശേഷം ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് അറിയാനായി അവൾ അവളുടെ സോഷ്യൽ മീഡിയ പേജിൽ അവളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. അതിൽ വരുന്ന കമന്റുകളെല്ലാം ഇവൾ എത്ര സുന്ദരിയാണെന്നതാണ്. ഇവൾക്ക് അപ്പോഴാണ് കുറച്ച് കോൺഫിഡൻസ് വരുന്നത്. അങ്ങനെ അതിനുശേഷം മീനാം കണ്ണാടി എടുത്ത് അവളുടെ മുഖം നോക്കുന്നു. ഈ ബോക്സ് തലയിൽ വെക്കാൻ തുടങ്ങിയതിനു ശേഷം അവള് കണ്ണാടിയിൽ പോലും നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ണാടിയിൽ നോക്കുന്ന അവൾക്ക് തന്നെ അവള് സുന്ദരിയാണെന്ന തോന്നൽ വരുന്നു. അങ്ങനെ അടുത്ത ദിവസം വളരെ കോൺഫിഡന്റ് ആയി മീനാം ഒരു മാസ്കിന്റെയോ ബോക്സിന്റെയോ മറയില്ലാതെ സ്കൂളിലേക്ക് മറ്റു കുട്ടികളുടെ മുന്നിൽ വളരെ കോൺഫിഡന്റ് ആയി ചെല്ലുന്നിടത്താണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് അഗ്ലി ഡക്ലിംഗ് എന്ന ഒരു ടെലിവിഷൻ സീരീസിലെ കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.